എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കയറി വന്നപ്പം വലിയൊരു മ്യൂസിക് ഇട്ടത് കാരണം ചിലപ്പോൾ നിങ്ങൾ കൈയടിച്ചത് ശ്രീകണ്ഠൻ നായർ സാറും ഇതിൻ്റെ മാനേജ്മെൻറ്റും ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരെണ്ണം കൂടെ തന്നാൽ വളരെ സന്തോഷം, വളരെ നന്ദി. ഏതെങ്കിലും പരിപാടിയൊക്കെ ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാളെയും എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവന് നല്ല ആളുണ്ട്, ഓഡിയൻസ് ഉണ്ടെന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ കയ്യടി വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഈ കയ്യടിക്ക് വലിയ നന്ദി. ഒപ്പം ഓർക്കസ്ട്ര ടീമിനൊരു പ്രത്യേക നന്ദി. കയറി വന്നത് ഞാനാണേലും ഒരു മമ്മൂട്ടിക്ക് കയറി വരാനുള്ള മ്യൂസിക് അവർ വായിച്ചു തന്നു, അതിന് പ്രത്യേക നന്ദി. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മ്യൂസിക് ഇട്ട് ഈ സ്റ്റേജിലേക്ക് കയറി വരുന്നത്. മലയാളി ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തരുവാൻ ഫ്ലവേഴ്സ് നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്ലവേഴ്സ് ചാനലിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സിൽ ഞാൻ കണ്ട എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം, രഞ്ജിനി ഹരിദാസ് ഇത്രയും ഉയരങ്ങളിലെത്തിയതാണ്. ആദ്യമായിട്ടാണ് കൂപ്പിൽ തടി ഇറക്കുന്ന പോലെ രഞ്ജിനി ഹരിദാസിനെ ഒരു വലിയ ക്രെയിനിൽ കെട്ടിത്തൂക്കി മേളിൽ നിറക്കിക്കൊണ്ട് വരുന്നത്. അത് ഞാൻ ഇന്നാ കാണുന്നത്, അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. അത്രയും ഉയരങ്ങളിലെത്താൻ വേറൊരു അവതാരയ്ക്ക് പറ്റിയിട്ടില്ല. സത്യ, അത് ഞാനും ഇനി പറഞ്ഞു തുടങ്ങാം. വളരെ ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇപ്പൊ പൊട്ടിപ്പോവും ഇപ്പൊ പൊട്ടിപ്പോവും, പിന്നെ എന്റെ പ്രാർത്ഥന കാരണം ഞാൻ അത് പൊട്ടാതെ എങ്ങനെയൊക്കെയോ താഴെ എത്തിയത്. പിന്നെ ശ്രീശാന്തിന്റെ ഒരു ബലവും. പൊട്ടല്ലേ പൊട്ടല്ലേ എന്ന് രഞ്ജിനി ഹരിദാസ് പ്രാർത്ഥിക്കുന്നു. ഇവിടെ 1.5 ലക്ഷം ആൾക്കാർ അതൊന്ന് പൊട്ടണേ പൊട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ശ്രീശാന്ത് ഒരാളുടെ ഭാഗ്യം കൊണ്ടാണ് അത് പൊട്ടാതെ ഇവിടെ കൃത്യമായിട്ട് വന്ന് ഇറങ്ങിയത്. പിന്നെ ശ്രീശാന്തിനെ അധികം വളരാൻ അനുവദിക്കണ്ട, തിരക്കാടില്ലാതെ അവതരിപ്പിക്കുന്നുണ്ട്. അവതരണം ടി വി പരിപാടികളിലോട്ടൊക്കെ ശ്രീശാന്തൊക്കെ വന്നാൽ എനിക്കാണെങ്കിൽ ക്രിക്കറ്റ് കളി അറിയാനും പാടില്ല, പട്ടിണി എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന ഇടപാടുകൾക്ക് രഞ്ജിനി കൂട്ടു നിൽക്കരുത്. പക്ഷേ ഞാൻ പറയട്ടെ പശു, ഓൾറെഡി പാറ്റയാ. പാറ്റയാ ഓൾറെഡി പ്രശ്നമാണ്, പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. തുടങ്ങി തുടങ്ങി നോക്കാം, ധീരമായിട്ട് നമുക്ക് ഏറ്റുമുട്ടാം. എന്നാൽ രഞ്ജിനിക്ക് ഒരിക്കൽ കൂടി നന്ദി ക്ഷണിച്ചതിന്. ഉയരങ്ങളിൽ ഇനിയും കേറണം കേട്ടോ. ഇനി ഞാൻ ഹെലികോപ്റ്ററിൽ വരും. ആഹാ, അത് പൊട്ടി തകരട്ടെ എന്ന് നിങ്ങളൊന്നും പ്രാർത്ഥിക്കരുത് പ്ലീസ്. തീർച്ചയായും, വളരെ നന്ദി രഞ്ജിനിക്ക്. ഒപ്പം ഫ്ലവേഴ്സ് ഇവിടെ ഇത്രയും മനോഹരമായ ഉദ്ഘാടന ചടങ്ങുകൾ, ആഘോഷങ്ങളെ ആഘോഷിക്കേണ്ട രീതിയിൽ ആഘോഷിക്കുമ്പോൾ മാത്രമാണ് അതിനെ ആഘോഷം എന്ന പേരിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. അത്രയും വലിയ ഒരു ആഘോഷത്തിന് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചു. അത്രയധികം കലാകാരന്മാർ, അത്രയധികം ആളുകൾ, അത്രയും വലിയ ഒരു പരിപാടി. സാധാരണഗതിയിൽ ഇപ്പോൾ വലിയ വലിയ ആഘോഷങ്ങളൊക്കെ നടത്തിയാലും ഇത്രയും വലിയ ജനസാഗരങ്ങളൊന്നും അതിനുണ്ടാകാറില്ല. എറണാകുളത്തിപ്പോൾ ആൾ കൂടണമെങ്കിൽ വല്ല ചുംബന സമരമോ അങ്ങനെയൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ ആൾക്കാർ വരാറുള്ളൂ. കഴിഞ്ഞ ചുംബന സമരം നടന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ധർമ്മജം പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ചുണ്ടൊക്കെ ഇത്രയുണ്ട്. ഞാൻ ചോദിച്ചു, ആരാ നീ, എങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ, ഞാനും കൂടെ വരുമായിരുന്നല്ലോ നിൻ്റെ കൂടെ, നിന്നെ ആരാണ് ചുംബിച്ച് ഈ കോലത്തിലാക്കിയത്? പാവം പറഞ്ഞു, ആരെ ചുംബിച്ചതല്ല, പോലീസ് ലാത്തിക്ക് കുത്തിയതാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ വിധത്തിലും തരത്തിലും എല്ലാം മാറി, കാഴ്ച മാറി, കാഴ്ചപ്പാടുകൾ മാറി. കൊണ്ടാടിക്കൊണ്ടിരുന്ന ആഘോഷങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടാടിയാൽ മതി, കൊണ്ടാടണമെന്നില്ല. ടി വി ഓൺ ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുക, അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ജോലി. അത്രയും നല്ല രീതിയിൽ നമ്മുടെ കാഴ്ചകൾ മാറി. അക്ഷയ തൃതീയ, സ്വർണം മേടിക്കാൻ ഒരു ദിവസം. ഒരു 15 വർഷം മുമ്പ് ഇങ്ങനൊരു ദിവസത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. വാലന്റൈൻസ് ഡേ പുതിയ പിള്ളേർ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. വെറുതെ പ്രേമമില്ലാത്തവനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം, അല്ലാതെ എന്തിനാ ഇങ്ങനൊരു ദിവസം? ഒരു കാര്യവും ഇല്ല. February 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ എപ്പോഴും പറയും, നോക്കിയും കണ്ടൊക്കെ ആഘോഷിക്കുക. അല്ലെ, കൃത്യം 10 മാസം കഴിഞ്ഞാൽ November 14 ശിശുദിനവും കൂടെ ആഘോഷിക്കേണ്ടി വരും. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ യൂത്താണ് ചെറുപ്പക്കാരാണെന്നും പറഞ്ഞിട്ട് ഇതിലൊരു വിശേഷവുമില്ല. അപ്പോൾ ആഘോഷങ്ങൾ വിധത്തിലും തരത്തിലും മാറി. ഫാദേഴ്സ് ഡേ, അച്ഛനെ സ്നേഹിക്കാൻ ഒരു ദിവസം. മദേഴ്സ് ഡേ, അമ്മയെ സ്നേഹിക്കാൻ ഒരു ദിവസം. പറയുന്ന കേട്ടാത്തതും ബാക്കി 364 ദിവസവും നമ്മൾ അച്ഛൻ്റെ വള്ളക്കെട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആഘോഷങ്ങൾ പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നമ്മളിങ്ങനെ പഴഞ്ചനായിട്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്കിതൊന്ന് ആഘോഷിക്കണം. ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അപ്പോൾ അവൾ പറഞ്ഞു, അവൾക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണം. പുതിയ ഇറക്കാണ്, മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് മൂത്തോടും മൂന്ന് നോക്കി തിന്നുന്നൊരു പരിപാടിയാണ് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. സാധാരണ ബിരിയാണിക്ക് 90 രൂപ, കാൻഡിൽ ലൈറ്റ് ബിരിയാണിയാണെങ്കിൽ 150 രൂപ. ഇതിലോലോ ചത്ത് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല, വെട്ടമില്ല വെളിച്ചമില്ല, ഇരട്ടത്തിരുന്ന് വേണം നമ്മൾ ഈ സാധനം തിന്നാനായിട്ട്, വേറെ വകുപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അറിവ് കിട്ടിയതെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, ഒരു സോപ്പിൻ്റെ പരസ്യത്തിൽ അഭിഷേക് ബച്ചനും ഐശ്വര്യറായും കൂടി ഇരുന്ന് തിന്നുന്ന കണ്ടിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ ഇത് തിന്നണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത്. അവളെ നിങ്ങളൊന്ന് കാണണം, ഐശ്വര്യറായി ഒന്നും അല്ല, പക്ഷേ ഞാൻ അഭിഷേക് ബച്ചനാണെന്ന് സ്വയം വിശ്വസിച്ചു.
അവളെയും കൊണ്ട് കുമരകത്ത് ഒരു ഹോട്ടലിൽ പോയി ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി വന്നു. ഒരു ഉരുളിയിൽ പച്ചവെള്ളം നിറച്ചിട്ട് മൂന്ന് റോസാപ്പൂവിൻ്റെ ഇതളും ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ബിരിയാണി കൊണ്ടുവച്ചു. വെട്ടമില്ല വെളിച്ചമില്ല ഇരട്ടത്തിരുന്ന് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. തിന്നാൻ കൈ പൂത്താൻ പോയപ്പോൾ അവള് പറഞ്ഞു, ചേട്ടാ ആക്രാന്തം കാണിക്കരുത്, ഇത് തിന്നുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, ഇത് കഴിക്കുമ്പോൾ മുഖത്തോട് മുഖം റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിരിക്കണമത്രേ. ഈ ലോകത്ത് വേറെ എന്ത് സാധനം തന്നാലും രണ്ടോ മൂന്നോ മിനിറ്റോ ഒക്കെ നോക്കിയിരിക്കാം. സ്വന്തം ഭാര്യയുടെ മുഖത്തോട്ടൊക്കെ 10-15 മിനിറ്റ് റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? ഞാൻ അതും ചെയ്തു. അത് ചെയ്തപ്പോൾ ഇടതുവശത്തിരിക്കുന്ന ടേബിളിലിരിക്കുന്ന കാമുകൻ കാമുകിയോട് പറഞ്ഞു, ആ ലിവറിങ് എടുക്കൂ കരളയെന്ന്. അതെൻ്റെ ഭാര്യ കേട്ടു. വലതുവശത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ആ ഷുഗറിങ് എടുക്കൂ പഞ്ചാരയെന്ന്. അതെൻ്റെ ഭാര്യ കേട്ടു. അവളെ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ആ ബീഫിങ് എടുക്കടി പോത്തേന്ന്. അതോടുകൂടി അവളുടെ ആഘോഷം ഏകദേശം ഒരു സെറ്റപ്പാക്കാൻ പറ്റി എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇന്ന് ആഘോഷങ്ങൾ അതിൻ്റെ പാരമ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 തവണകളിലായി അപരന്മാർ ഈ വേദിയിലെത്തിയെങ്കിലും അവരിന്ന് ഒറിജിനലായി ഈ വേദിയിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ സംസാരിക്കുമായിരുന്നു? നിങ്ങളെ അഭിമുഖീകരിച്ച് അവരെന്ത് പറയുമായിരുന്നു? കാരണം ഇവിടെ എല്ലാവരും ഫ്ലവേഴ്സിനെ കുറിച്ചാണ്, പൂക്കളെക്കുറിച്ചാണ് പറയുന്നത്. എനിക്കിഷ്ടമുള്ളൊരു കായ് ഇന്നിവിടെ വന്നിരുന്നു, മമ്മൂക്ക. അദ്ദേഹത്തെയും കാണാൻ പറ്റി, അതും എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇനി കേരളത്തിൻ്റെ 2-3 താരങ്ങൾ മാത്രം ഇവിടെ എത്തി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുകയാണ്. രാഷ്ട്രീയ താരങ്ങൾ ഇവിടെ എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, അങ്ങനെ ചിലരെത്തുകയാണ്. ഇവരെത്തുമ്പോൾ ഇന്ന് ഈ വേദിയിൽ ഇവരെത്തിയിരുന്നെങ്കിൽ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുമായിരുന്നു എന്ന് നമുക്ക് ശബ്ദത്തിലൂടെ കേൾക്കാം. അപ്പോൾ കയ്യടിയുടെ കാര്യം മറക്കരുത്. ടി വി കണ്ട് നിങ്ങൾ കയ്യടിക്കാറില്ല, സ്റ്റേജിൽ കാണുമ്പോഴേ അടിക്കാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തരിക. നമുക്ക് കേൾക്കാം. പ്രതിപക്ഷ നേതാവ് ആദ്യം എത്തുകയാണ്. അദ്ദേഹം എത്തിയാൽ ഇങ്ങനെ പറയും, എല്ലാവർക്കും വേണ്ടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ചാനലിൻ്റെ പേരിൽ എൻ്റെ അഭിവാദ്യങ്ങൾ. പൂക്കൾ പണ്ടേ എനിക്കിഷ്ടമാണ്. ചെമ്പരത്തിപ്പൂ, മുരിക്കിൻ പൂ, ചുവന്ന നിറമുള്ള എല്ലാ പൂക്കളും എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരേ ഒരു പൂ ഇഷ്ടമല്ല, താമരപ്പൂ. ഒരു സൈഡിൽ കൂടെ വിരിഞ്ഞു വരികയാണ് താമരപ്പൂ. എനിക്കിഷ്ടമല്ല. അതൊഴിച്ചു നിർത്തിയിട്ട് വേണം പരിപാടികൾ മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ. മൈക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. അദ്ദേഹം നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. ഗവൺമെൻറ്റ് വല്ലാത്ത സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലിൽ നിന്നുള്ള വിളികളും ഇൻ്റർവ്യൂവും കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തപ്പം പുതിയതായിട്ടൊരു ചാനലും കൂടെ വന്നു. ഫ്ലവേഴ്സ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പൂക്കൾ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഒരു പൂ എന്താണെന്നറിയാൻ വയ്യ, എനിക്കും ഇഷ്ടമല്ല. സൂര്യകാന്തി പൂ സോളാർ എനർജിയുള്ള സ്ഥലത്തേക്ക് ഇരിങ്ങനെ തിരിഞ്ഞു നിൽക്കും. എന്തിനാണ് ഈ പൂവിന് അങ്ങനൊരു മമത? അതെനിക്ക് മനസ്സിലാകുന്നില്ല. സുദീർഘമായ എന്തോ പറഞ്ഞല്ലോ, അത് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് പഠിക്കാതെ പറയാൻ പറ്റത്തില്ല, പറ്റത്തില്ല. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതിൽ ഇടപെടാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഡൽഹിയിലുണ്ടായിരുന്നു, ശ്രീ എ കെ അന്തപ്പൻ സാറ്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു ചാനലിൻ്റെ ഉദ്ഘാടനമായതുകൊണ്ട് ഒരു ഗാനം ആലപിക്കും. മൈക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഏനിതൊന്നും അറിഞ്ഞപ്പൂ ഞാൻ പറയുന്നില്ല, ഞാനിത് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതായിരിക്കും കേരള സംസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് എല്ലാവരും പറയുക. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡൽഹിയിലായതുകൊണ്ട് ഞാനൊരു ഹിന്ദി ഗാനത്തിൻ്റെ 2 വരികൾ നിങ്ങൾക്ക് വേണ്ടി ആലോചിക്കുകയാണ്. ഹം തരെ ബിനി അബുദ ഹമി സത്യത്തെ തേരെ ബിനി കവദൂദ മേര. മൻമോഹൻജി, സോണിയ ജി നോക്കി ഇങ്ങനെ പാടി, ക്യോക്കി തും ഹി ഹോ, ക്യോക്കി തും ഹി ഹോ മേരി സിന്ദഗി. സുദീർഘമായ ഒരു പരിപാടി അവതരിപ്പിക്കുന്നില്ല സമയത്തിന് സ്വർണത്തിൻ്റെ വിലയുള്ളവർ. ഇനിയും വേദിക്ക് പിന്നിൽ, തിരശീലയ്ക്ക് പിന്നിൽ ചമയം കെട്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി അതിമനോഹരമായ ഈ വേദിയിൽ നാളെ ഈ ചാനലിൻ്റെ 20-ാം വർഷമോ 25-ാം വർഷമോ ആഘോഷിക്കുമ്പം എനിക്കും അഭിമാനത്തോടെ പറയാം,
ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഞാനുണ്ടായിരുന്നു എന്ന് ഇത്രയും വിശിഷ്ട വ്യക്തികളോടൊപ്പം ഈ വേദിയിൽ എന്നെ കൂടി ക്ഷണിച്ച് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറയുന്നു, ആശംസ തുടങ്ങി. ഞാൻ ശ്രീകണ്ഠൻ, ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ചാനലിൽ ശ്രീകണ്ഠൻ സാറ് കസേര ഇട്ടിരുന്ന് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ ശ്രീകണ്ഠൻ സാറിനോട് ചോദിച്ചു, സാറെ എന്താണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രമേശേ ഞാൻ ചാടി ചാടി മടുത്തു, ഒരിടത്തുനിന്ന് ചാടി വേറൊരിടത്തോട്ട് ചാടി, ഇനി ഒരിടത്ത് ഇരുന്ന് തന്നെ അത് നോക്കി നടത്താനുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞു. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഇനി വീണ്ടും ഇതുപോലെ വേദിയിലോ ടിവിയിലോ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു വെരി മച്ച്.